സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിന് വിട്ടു നൽകും. കേരള അനാട്ടമി ആക്ട് പ്രകാരമാണ് ഉപദേശക സമിതിയുടെ തീരുമാനം. വിശ്വാസയോഗ്യമായ സാക്ഷിമൊഴി ഉണ്ടെന്ന് സമിതി വ്യക്തമാക്കി. വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തിയാണ് സമിതി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകാൻ തീരുമാനമായിരിക്കുന്നു. കേരള അനാട്ടമി ആക്ട് പ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഉപദേശക സമിതിയുടേതാണ് തീരുമാനം. പൊതുദർശനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറിയിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമായിരുന്നു ഈ മൃതദേഹം കൈമാറിയത്. കഴിഞ്ഞ ദിവസം എം എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മകൾ ആശാ ലോറൻസ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. വിഷയത്തിൽ മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിക്ക് തീരുമാനമെടുക്കാൻ അനുവാദവും നൽകി. ഇതേ തുടർന്ന് മെഡിക്കൽ കുടുംബാംഗങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഉപദേശക സമിതി തേടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ലോറൻസിന്റെ മക്കളുടെ വാദങ്ങൾ വിശദമായി കേട്ടതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപ് സോമനാഥ് വ്യക്തമാക്കുന്നുണ്ട്. വൈദ്യപഠനത്തിന് വിട്ടുകൊടുക്കണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹമെന്ന് മകൻ എം എൽ സജീവൻ അറിയിച്ചു. രണ്ട് സാക്ഷികളും ഇക്കാര്യം വ്യക്തമാക്കി. എന്നാൽ മറ്റൊരു മകളായ സുജാത കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. മകൾ ആശ എതിർപ്പ് ആവർത്തിച്ചതായും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് അരുൺ ആന്റണി, എബി എന്നിവരാണ് ഇതിലെ സാക്ഷികൾ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രതാപ് സോമനാഥ, ഫോറൻസിക് വിഭാഗം മേധാവി, അനാട്ടമി മേധാവി, സൂപ്രണ്ട്, വിദ്യാർത്ഥി പ്രതിനിധി എന്നിവരായിരുന്നു ഉപദേശക സമിതി അംഗങ്ങൾ. ഈ സമിതിയുടെ അന്തിമ തീരുമാനത്തിന്റെ ഭാഗമായി ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലെ പഠനാവശ്യത്തിന് വിട്ടു നൽകാൻ തീരുമാനമായിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മകൾ ആശാ ലോറൻസ് ഇനി സുപ്രീം കോടതിയിലേക്ക് നിയമ പോരാട്ടം വ്യാപിപ്പിക്കുമോ, സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് ഫയൽ ചെയ്യുമോ എന്നാണ് അറിയാനുള്ളത്. ഇക്കാര്യത്തിൽ നാളെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിബീഷ്.